നമസ്കാരം കെ എൻ ഷാജി, നമസ്കാരം വ്യൂവേഴ്സ്. നമ്മൾ ഇന്ന് ചലച്ചിത്ര വിചാരം എന്നുള്ള ഒരു ഒരു സീരീസ് ഓഫ് ടോക്സ് എൻ്റെ ബുക്കിൻ്റെ ഹെഡിംഗ് ആണ് അല്ലെങ്കിൽ ടൈറ്റിലാണ്. പക്ഷേ അത് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഈ ചർച്ചകൾ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ചില സംഭവങ്ങളുണ്ട്, ചില ആൾക്കാരുണ്ട്, സംഭവങ്ങളുണ്ട്, അതിനൊക്കെ അതൊന്നും വെറും ചരിത്രമല്ല, ജീവിക്കുന്ന ചരിത്ര അവശേഷിപ്പുകളാണ് എന്ന് ഉള്ള ഒരു ഒരു കണ്ടിന്യൂറ്റി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് എൻ്റെ ബുക്കിലെ ഒരു ചാപ്റ്ററുണ്ട് മലയാള ഫിലിം ത്രയത്തെ പറ്റി, അതായത് അടൂരും അരവിന്ദനും ജോൺ അബ്രഹാമും അടങ്ങുന്ന ആ ഫിലിം ത്രയം, അവരാണ് മലയാള സിനിമയെ ദേശീയവും അന്തർദേശീയവും തലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണക്കാർ. അപ്പോൾ മെയ് 30 ഞങ്ങൾക്കൊക്കെ, ജോണിനെ പേഴ്സണലായിട്ട് അറിയുന്നവർക്കൊക്കെ ഒരു നഷ്ടദിനമാണ്. ജോൺ 87 മെയ് 30 ആ പാരപ്പറ്റിൽ കോഴിക്കോട്ടെ ആ ബിൽഡിങ്ങിൽ നിന്ന് താഴെ വീണ് മരിച്ചത്. അത് ഇപ്പോഴും ഞങ്ങളൊക്കെ വളരെ വേദനയോടുകൂടി ഓർക്കുന്ന ഒന്നാണ്. അതിനുശേഷം കെ എൻ ഷാജിയാണ് ജോണിനെ പറ്റി ആധികാരികമായ ഒരു സ്റ്റഡി ഈ പുസ്തകത്തിലൂടെ, എത്ര പേര് ഈ പുസ്തകം കണ്ടു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ പുസ്തകം വായിക്കാതെ ജോണിനെ വിശകലനം ചെയ്യുന്നവർ ഒരു തരത്തിൽ പറഞ്ഞാൽ കുരുടൻ ആനയെ കാണാൻ പോകുന്ന പോലെയാണ്. കാര്യം എന്ത്, അതിന് കാരണം ജോണിനെ പറ്റി അടൂർ മുതൽ സക്കറിയ മുതൽ രോഹി വിജയൻ മുതൽ എല്ലാവരും അദ്ദേഹവുമായി സഹകരിച്ചവരും അദ്ദേഹത്തെ അറിയാവുന്നവരും അദ്ദേഹത്തിൻ്റെ വർക്കുകളെയും ജീവിതത്തെ മുഴുവൻ അറിയാവുന്നവരൊക്കെ ഈ പുസ്തകത്തിൽ ജോണിനെ അനുസ്മരിച്ച് എഴുതിയിട്ടുണ്ട്. ജോണിൻ്റെ സിനിമകളെ പറ്റിയുള്ള ആധികാരികമായ സ്റ്റഡീസ് ഇതിനകത്തുണ്ട്. എൻ്റെ പുസ്തകത്തിൽ ഞാൻ ജോണിനെ എങ്ങനെ മലയാളികൾ അല്ലാത്തവർ നോക്കിക്കണ്ടു എന്ന് കാണുവാനാണ് ശ്രമിച്ചത്. പക്ഷേ പല സിനിമകളിലും ഇപ്പോഴും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഈ പുസ്തകത്തിലെ വിശകലനങ്ങൾ എനിക്ക് എടുക്കേണ്ടി വന്നു. അതിനൊക്കെ കാരണം കെ എൻ ഷാജി ആണ്. കെ എൻ ഷാജി അന്ന് എന്നോടും പറഞ്ഞതാണ് ഈ ബുക്കിനൊരു ഒരു ജോൺ അനുസ്മരണം എഴുതൂ എന്ന്. എനിക്ക് എന്തോ അന്ന് കഴിഞ്ഞില്ല. അത് കഴിഞ്ഞ ശേഷം ഞാനൊരു ഒരു ഓപ്പൺ ലെറ്റർ ഇന്റർനെറ്റ് വന്നപ്പോഴേ ജോ ഷാജിക്ക് എഴുതുകയുണ്ടായി, എവിടെ നമ്മളുടെ ജോണുകൾ എന്നുള്ള ഒരു ഒരു രീതിയിൽ. അതൊക്കെ അതിനൊക്കെ ജോണിനെ അനുകരിക്കുമ്പോൾ, ജോണിനെ അനുസ്മരിക്കുമ്പോൾ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന സിനിമ ഷാജി എഡിറ്ററായിരുന്ന സംക്രമണ മാസികയാണ് തിരുവനന്തപുരത്ത് പ്രിവ്യൂ നടത്തുന്നത്. അത് 1980 അല്ലേ ഷാജി? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. എങ്ങനെയാണ് സംക്രമണവും ഷാജിയും ജോൺ അബ്രഹാം എന്ന ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ സിനിമ ടാഗോർ തിയേറ്ററിൽ ഞാനിപ്പോൾ ഓർക്കുന്നു പ്രിവ്യൂ ചെയ്യുകയുണ്ടായി. അന്ന് എല്ലാവരും ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് 5 രൂപയാണ് എൻ്റെ ഓർമ്മ, ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് കണ്ട ഒരു സിനിമയാണ്. ജോണിൻ്റെ സിനിമയെ ആഘോഷിക്കാൻ തിരുവനന്തപുരം ആഘോഷിച്ച ദിവസമായിരുന്നു. അത് കഴിഞ്ഞിട്ട് റിലീസും കിട്ടി. എങ്ങനെയാണ് സംക്രമണവും ഷാജിയും ജോണിൽ എത്തപ്പെട്ടത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ജോണിന് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും ആദ്യം കാണുന്നത് ഈ ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ എന്ന് പറഞ്ഞ സിനിമ എടുക്കുന്നതിന് മുമ്പൊരു കാലത്താണ്. അത് ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തായ കോട്ടയം കുര്യച്ചൻ എന്ന് പറഞ്ഞ കുര്യൻ, അദ്ദേഹം ജോണിൻ്റെ അടുത്ത വളരെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അദ്ദേഹം കോട്ടയം നഗരത്തിലെ താമസിക്കുന്നു, അതായത് കോട്ടയം നഗരത്തില് ബെസ്റ്റ് ഹോട്ടൽ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധമായ ഹോട്ടലുണ്ട്. ആ ഹോട്ടലില് ഈ ബുദ്ധിജീവികളുടെയും കലാകാരന്മാരുടെ ഒരു വിഹാരംഗമായിരുന്നു. അരവിന്ദൻ, സക്കറിയ, ജോൺ അബ്രഹാം, അവർക്ക് വിദ്യാർത്ഥികളായിരുന്ന കാലം മുതലേ ആ അവിടുത്തെ രാഘവേട്ടനാണ് എൻ്റെ ഉടമസ്ഥൻ, തലശ്ശേരിക്കാരനായ രാഘവേട്ടൻ ആ ഹോട്ടലിൽ വരും. ആ ഹോട്ടലിൽ കുറച്ച് മുറികളുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് പിന്നിലാണ് ഈ കുര്യച്ചന്റെ വീട്. അപ്പൊ കുര്യച്ചനും എന്നെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഒന്നും ഓർമ്മയായ ടി ആറാണ്. അപ്പൊ ടി ആർ ഒരുമിച്ച് കുര്യച്ചനെ പരിചയപ്പെടുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ കുര്യച്ചനെ കാണാൻ ചെല്ലുമ്പോൾ കുര്യച്ചൻ ഈ ബെസ്റ്റ് ഹോട്ടലിൽ ഉണ്ടാവുക, അവിടെ ഒരു മുറിയില്
ഇപ്പോൾ ജോൺ അബ്രഹാമിനെനിക്ക് അദ്ദേഹത്തിനാണെന്ന് അറിയില്ല, ധാരാളം കേട്ടിട്ടുണ്ട്. അപ്പോ ജോൺ അബ്രഹാം ഏതാണ്ട് ഒരു ആ മുറിയിലിരുന്ന ആളുകളൊക്കെ മദ്യപിച്ച് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്തിട്ട് ഏതാണ്ട് ഒരു ഒരു പുക നിറഞ്ഞ ഒരു മുറിയിലേക്ക് ഞാൻ കയറുന്നു. പലരും പല രൂപങ്ങളും അവ്യക്തമായിരുന്നാണ് ഞാൻ അവ്യക്തമാണെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള സ്ഥലത്ത് അപരിചിതനായ എന്നോട് എന്തോ കാര്യം പറഞ്ഞ് കയർത്തുകൊണ്ടാണ് ജോൺ പരിചയപ്പെടുന്നത്. എനിക്കത് മറക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് സിനിമ ആരംഭിക്കുന്ന ശ്രീജത്തിന് ഞാൻ അതിന് ഷൂട്ടിംഗ് കാണാൻ വേണ്ടി പോയി. അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യാനാണ് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ ജോണിനെ ഇന്റർവ്യൂ ആണെങ്കിൽ വളരെ പ്രയാസമാണ്, കാരണം ജോണിനെ ഒറ്റയ്ക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ട്. ചേന്നങ്കരി എന്ന സ്ഥലത്തായിരുന്നു ഷൂട്ടിംഗ്. ഇപ്പൊ ഇന്ന് പിന്നീട് പ്രശസ്തരായ നെടുപൊടി വേണു, അടൂർ ഭാസി അന്ന് വളരെ പ്രശസ്തരാണ്, കവിയൂർ പന്നമൊക്കെ ആണെന്നുള്ളത്. അപ്പൊ ഏതായാലും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ എനിക്കന്ന് തിരിച്ചു പോകാൻ പറ്റില്ല, അന്ന് അവിടെ താമസിച്ചു. എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ദിവസം അവിടെ താമസിച്ചിട്ടുണ്ടാവും. ആ പരിചയപ്പെട്ടില്ല അന്ന് അങ്ങനെ നീണ്ടുപോയി. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങില് കുറെ ഭാഗങ്ങൾ അന്ന് തന്നെ കാണുകയുണ്ടായി. അപ്പൊ അന്ന് പിന്നെ എന്റെ അയൽനാട്ടുകാരനും സ്നേഹിതനുമായ ബാലകൃഷ്ണ മേനോനായിരുന്നു അതിന്റെ അസോസിയേറ്റ് ഡയറക്ടർ. അദ്ദേഹം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ പഠിച്ച ആളാണ്. അപ്പൊ അങ്ങനെ വലിയൊരു സംഘം, സുഹൃത്ത് സംഘം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഭാഗഭാക്കായി. അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് വന്നു. പിന്നെ ജോൺ ഈ സിനിമ പൂർത്തിയായതിനു ശേഷം എങ്ങനെയോ ഞാനന്ന് താമസിച്ചിരുന്ന, ഞാൻ അന്ന് ഭാഗമായിരുന്ന സംക്രമണം മാസികയുടെ ഓഫീസ്, ഓഫീസ് എന്ന് പറഞ്ഞാൽ ഓഫീസായിട്ട് ഒരു മുറി ഓഫീസും ഞങ്ങളുടെ താമസമാണ്. ഞാനും എൻ്റെ സഹപത്രാധിപരായിരുന്ന പ്രിയദാസും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന മുറി തന്നെയാണ്. അവിടെ ജോൺ വന്നു. ജോണിന് വേണ്ടി പ്രത്യേകിച്ച് അവിടെ ആകെ ഒരു കട്ടിലേ ഉള്ളൂ. പക്ഷെ ജോൺ ആ കട്ടില് പോലും, കട്ടിലല്ല, ആ മുറി പോലും ഉപയോഗിച്ചിരുന്നില്ല, മുറിയുടെ വരാന്തയിലാണ് താമസിച്ചിരുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഈ സിനിമയുടെ പ്രീമിയർ ഷോ, അതിൻ്റെ ആദ്യ പ്രദർശനം നടത്തുന്നതിനെ കുറിച്ച് ആലോചിച്ചത്. കാരണം ഈ സിനിമ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇത് ആദ്യം പത്രക്കാരെയും വളരെ ഇതായിട്ട് ബന്ധപ്പെട്ട നിരൂപകരെയൊക്കെ കാണിക്കണം. അപ്പൊ അതിനൊരു സംവിധാനം സംക്രമണം മാസിക ഏറ്റെടുത്തു. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ബന്ധം വളരെ വളരെ ദൃഢമാവുന്നത്. ഏതായാലും സൂചിപ്പിച്ച പോലെ 5 രൂപയാണ് എനിക്ക് വരുന്നു ഓർമ്മ. 5 രൂപയെ വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഓഫീസ് നടത്തുന്നത്. ആ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും അന്ന് തിരുവനന്തപുരത്തുള്ള എല്ലാ ബുദ്ധിജീവികളും എഴുത്തുകാരും കലാകാരന്മാരും സിനിമാ പ്രവർത്തകരും അടങ്ങുന്ന ഒരു വമ്പിച്ച ജനാവലി. അപ്പൊ ഞങ്ങൾ അതിൽ വളരെ കർശനമായിട്ടും അതിൽ പ്രവേശനം നിയന്ത്രിച്ചിരുന്നത് ഈ പാസ് മൂലമായിരുന്നു. അപ്പൊ അതിന് തമാശ ഉണ്ടായി. അതിന് ഇതിന്റെ എഡിറ്ററായിരുന്നു സുരേഷ് ബാബുവിനെ ഞങ്ങൾക്ക് ആർക്കും പരിചയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അതിനകത്ത് അതിക്രമിച്ച് കടക്കാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. എനിക്ക് ഓർമ്മയുണ്ട്, പിന്നെ ജോൺ വന്നിട്ടാണ് ഇതാണ് എഡിറ്റർ സുരേഷ് ബാബു എന്ന് പറയുന്ന അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത്. ഏതായാലും വളരെ രസകരമായ കുറെ ഓർമ്മകളുണ്ട്. അപ്പൊ ആ സിനിമ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ജോണിന്റെ വളരെ പ്രധാനപ്പെട്ട സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ആദ്യമായി ഒരു 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 പൊളിറ്റിക്കൽ സിനിമ എന്ന് പറയുന്ന ഒരു സംരംഭം ജോണിന്റെ, അത് ഒരു ധീരമായൊരു സമീപനം മലയാള സിനിമയിൽ ഒരു പുതിയ കാഴ്ചപ്പാടായിരുന്നു. പ്രത്യേകിച്ച് ജോണിന് അറിയാവുന്ന കുട്ടനാട്, അവിടെ നടന്നൊരു സംഭവം, അതിന്റെ പശ്ചാത്തലത്തിൽ കേരളീയ ചരിത്രവും കേരളീയ സാമൂഹ്യ ജീവിതവും കേരളീയ രാഷ്ട്രീയ ജീവിതവും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയും ഒക്കെ ചിത്രീകരിക്കുന്ന ഒരു തരത്തിൽ, അത് ഒരു മാനസിക വിഭ്രാന്തിയിൽ ഉള്ള ഒരു കഥാപാത്രത്തിലൂടെ, അത് അന്ന് ഹാസ്യനടനായി വളരെയധികം പ്രശസ്തനായിരുന്ന അടൂർ ഭാസിയായിരുന്നു അതിലെ പ്രധാനപ്പെട്ട ചെറിയച്ഛനായി വേഷം അഭിനയിച്ചത്. അതും ഒരു പുതുമയായിരുന്നു. കവിയർ പന്നമ്മയെ പോലുള്ള ഒരു നടി, ഒരു നമ്മുടെ വാണിജ്യ സിനിമയുടെ വളരെ ഭാഗമായിട്ടുള്ള സ്ത്രീയാണ്. പക്ഷെ അവരൊക്കെ ഇതിന്റെ അഭിനയം വളരെ വ്യത്യസ്തമായ തരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കാനിടയായി. നെടുപൊടി വേണു അതേപോലെ പുരോഹിതനായിട്ട് ഉപയോഗിച്ചു. അതിനകത്ത് ഉള്ള പല രസകരമായ ഒരുപാട് ഓർമ്മകളുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏതായാലും ആ സിനിമയുടെ അതിനു വേണ്ടി കുറെ കാലം ജോൺ അവിടെ താമസിച്ചിരുന്നു. അപ്പൊ അതിനിടയ്ക്കാണ് ഒരു അത് 79 എന്റെ ഓർമ്മ. അപ്പൊ ഒരു സൂര്യഗ്രഹണം ഉണ്ടായിരുന്നു, വളരെയധികം കുറെ കാലത്തിന് ശേഷം ഒരു സൂര്യഗ്രഹണം, വളരെ ശക്തമായ ഒരു സൂര്യഗ്രഹണമായിരുന്നു.
അന്ന് ഒരു മനുഷ്യനും വീട് വിട്ട് പുറത്തിറങ്ങിയില്ല, താമസസ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങാൻ ധൈര്യം കാണിച്ചിരുന്നില്ല. പക്ഷെ ഞങ്ങൾ അവിടെ ഈ ലോഡ്ജ് അത് ഒരു ഹോട്ടലും തുറന്നിട്ടില്ല, ഒരു 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 ഭക്ഷണം കഴിക്കാനും ഒരു നിവൃത്തിയില്ല. ഞാനും ജോളും ഒരു ഉച്ചയാവോളം പിടിച്ചു നിന്നു. അദ്ദേഹം അന്ന് എൻ്റെ കൂടെ താമസിക്കണം, ഞാനും ജോൺ മാത്രമേ മുറിയിലുള്ളൂ. ഒരു 11 മണി ആയി കഴിഞ്ഞപ്പോ ജോൺ പറഞ്ഞു നമുക്ക് പുറത്തിറങ്ങാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായിരുന്നു വാസ്തവത്തിൽ. പക്ഷെ ജോൺ അവിടെ അവിടുന്ന് നടന്ന് ഇറങ്ങിയിട്ട് ബേക്കറി ജംഗ്ഷനിൽ, നമ്മുടെ റൊട്ടിക്കട മുക്ക് നിന്ന് തിരുവനന്തപുരത്ത് വരെ പറയുന്ന ബേക്കറി ജംഗ്ഷനിൽ വന്ന് നിന്നിട്ട് അപ്പോ അവിടെ ജോൺ ആകാശത്തേക്ക് കൈ ഉയർത്തി നിന്നുകൊണ്ട് സൂര്യൻ നോക്കി ചില ജൽപ്പനങ്ങൾ നടത്തി. എനിക്ക് ഓർമ്മയുണ്ട് അദ്ദേഹത്തിന് കണ്ണു പോണെങ്കിൽ പോട്ടെ എന്നല്ല, പക്ഷെ ഒരു ചലച്ചിത്രകാരന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമായ കണ്ണു പോലും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് അന്ന്. പക്ഷെ അവിടെ അന്ന് ഭാഗ്യത്തിന് ഒരു ചാരായ ഷാപ്പ് തുറന്നു, കപ്പയും മീനും കഴിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ജോണിന്റെ ഒരു ഔന്നത്യം, അതോടൊപ്പം ജോണിന്റെ ഒരു ഒരു ഡൗട്ട് എടുത്തായിട്ടുള്ള അങ്ങേറ്റം സാധാരണക്കാരോട് ഇഴകി പ്രവർത്തിക്കുന്ന അവരുടെ ഒരാളായി മാറുന്ന ആ അസാമാന്യമായ കഴിവ് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പോ ആ നിലയ്ക്ക് ജോണിന്റെ വ്യക്തിത്വത്തിന്റെ നാനാ വശങ്ങളെയും എനിക്ക് ബോധ്യപ്പെടാൻ ഈ സംഭവം ഞങ്ങളുടെ കൂടെ കുറച്ചു കാലം താമസിച്ചിരുന്ന കാല ഓർമ്മ വന്നു ഓർമ്മ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ജോൺ വളരെ കാലം ഞങ്ങളെല്ലാം പിന്നെ ജോണിന് കുറെ കാലം കണ്ടില്ല. ജോണിന്റെ സംഭവിച്ച അങ്ങനെയാണ്, കുറച്ചു കാലം കാണില്ല, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഒരു ദിവസം ജോണിന്റെ ഒരു ഷാജി ഒരു മിനിറ്റ്, എനിക്ക് തോന്നുന്നത് ഈ അന്ന് സംക്രമണവുമായി ഡോക്ടർ അയ്യപ്പ പണിക്കുന്ന നല്ല ബന്ധമായിരുന്നു. കാര്യം വെച്ചാൽ പ്രിയദാസ് അവിടെ പഠിക്കുമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാംഗ്വേജസില്. അപ്പൊ അന്ന് ആ സമയത്താണോ അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്, മലയാളത്തിന്റെ എ ടി അടൂർ അരവിന്ദൻ അബ്രഹാം ആ കാലത്താണോ എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ സിനിമയെ കുറിച്ച് ആ സിനിമ നടത്തിയതിനു ശേഷം അത് കലാകൗമുദിയില് ഇ വി ശ്രീധരൻ, കള്ളിക്കാട് രാമേന്ദ്രൻ മുതലായവരെല്ലാം അതിനെ കുറിച്ച് വളരെ വിശദമായി ലേഖനങ്ങൾ എഴുതുകയും അന്ന് ഫിലിം മാഗസിൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കാലമായിരുന്നു. കാരണം വളരെ സിനിമ സാധാരണ സിനിമ മാസികകളിൽ വ്യത്യസ്തമായിട്ട് വളരെയധികം ഗൗരവത്തോടുകൂടി സിനിമയെ സമീപിക്കുന്ന ഒരു മാസികയായിരുന്നു അന്നത്തെ കലാകൗമുദി പ്രസിദ്ധീകരിച്ചിരുന്ന ഫിലിം മാഗസിൻ. ആ ഫിലിം മാഗസിനിൽ വളരെ ശ്രദ്ധേയമായ ലേഖനം എഴുതി ശ്രീധരനും പള്ളിക്കാട് രാമേന്ദ്രനും ഒക്കെ. അപ്പൊ അതിനുശേഷം ഞങ്ങളൊരു ചർച്ച സംഘടിപ്പിച്ചു, ഞങ്ങള് ജോണുമായിട്ടുള്ള ഇന്റർവ്യൂ പ്രസിദ്ധീകരിച്ചു. പിന്നെ ഈ ഈ ചർച്ച അന്ന് വളരെ സജീവമായി. അതിൽ എനിക്ക് തോന്നുന്നത് അയ്യപ്പ പണിക്കരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷിൽ വെച്ചായിരുന്നു ഈ ചർച്ച സംഘടിപ്പിച്ചത്. അത് അങ്ങനെ ഈ സിനിമ വളരെയധികം ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മുടെ ഒരു ചെറിയ മാസികയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടായിരുന്നു. അല്ല, ആ ആ ചർച്ചയിലാണോ അദ്ദേഹം ഡോക്ടർ അയ്യപ്പ പണിക്കർ ഇവരെ മലയാള സിനിമയുടെ എ ടീം എന്ന് വിശേഷിപ്പിച്ചത്? അത് ആ ഏതാണ്ട് ആ കാലത്താണ് അയ്യപ്പ പണിക്കർ ലേഖനം വരുന്നത്, മലയാള സിനിമകളിലെ അകാരങ്ങൾ എന്നാണ് എന്റെ തലക്കെട്ടമായ ഓർമ്മ. എവിടെയാണ്? അതെ 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 അതെ, അടൂർ അരവിന്ദൻ അബ്രഹാം. അദ്ദേഹം കേവലം ഒരു പ്രാസത്തിന് വേണ്ടിയിട്ടല്ല ആ പേരുകൾ ഇങ്ങനെ കോയിൻ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പണിക്കരുടെ അഗാധമായ ദീർഘശക്തി, അല്ല അത് അസാമാന്യമായ ദീർഘശക്തി, ദീർഘ ദൃഷ്ടി, അദ്ദേഹം ഇതിന് ഇത് ഇത് ഈ പ്രതി മൂന്ന് പ്രതിഭാശാലികളെയും ഇവർ മൂന്ന് പേരും അവരവരുടെ തരത്തിൽ അവരവരുടെ നിലയ്ക്ക് വിഭിന്നമായ വ്യക്തിത്വം പുലർത്തുമ്പോൾ തന്നെ ഇവരെ ബന്ധിപ്പിക്കുന്ന മലയാള സിനിമയുമായി ഇവരെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രത്യേക ചരട് ഇതിന്റെ പേരിച്ചിരുന്നുള്ളത് അദ്ദേഹം അന്നേ മനസ്സിലാക്കിയിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഈ മൂന്ന് പ്രതിഭാശാലികളെയും ഒരുമിച്ച് പുറത്തിറക്കിക്കൊണ്ട് ഒരു ലേഖനത്തിൽ അദ്ദേഹം കൊണ്ടുവന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഓക്കെ, അപ്പൊ അത് അത് ഒന്ന് ഞാൻ എന്റെ ബുക്കില് ഇത് അങ്ങനെ എഴുതുവാൻ കാരണം തന്നെ ഇങ്ങനെ ഷാജി എന്നോട് പറഞ്ഞ ഈ ഒരു എ ടീം എന്നുള്ള ഒരു ഇതാണ്. അതൊരു നല്ലൊരു കൺസെപ്റ്റ് ആണ് എനിക്ക് തോന്നി. കാര്യം വെച്ചാൽ അടൂർ ആണ് സൊസൈറ്റിയുടെ സ്ഥാപകൻ,
പക്ഷേ അടൂരിനെ അടൂരിന്റെ സിനിമയെ മാത്രമല്ല അരവിന്ദനെ നമ്മൾ ശ്രദ്ധിച്ചത് അരവിന്ദൻ കാർട്ടൂണിസ്റ്റായിട്ടും ചിത്രകാരനായിട്ടും ഒരു ഒരു കലാ ജീവിതം സർഗ ജീവിതം നേരത്തെ തുടങ്ങിയിരുന്നു അദ്ദേഹം കൂടെ ഒന്ന് ഉത്തരായനം പ്രത്യേകിച്ച് ഉത്തരായനം എടുത്തതിന് ശേഷം അതുണ്ടാക്കിയ ഒരു 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 അവബോധം പുതിയ സിനിമ ആണ് ഇതാണ് നല്ല സിനിമ എന്നുള്ളൊരു അവബോധം ആ സമയത്ത് തന്നെയാണ് ഏകദേശം അഗ്രഹാരത്തിൽ കഴുതയും ഹിന്ദിയിൽ തമിഴിലാണെങ്കിലും വരുന്നത് അതിന് മുമ്പേ എനിക്ക് പറയാനുള്ളത് വിദ്യാർത്ഥികളെ ഇതിലെ ഇതിലെ കണ്ട അപൂർവ ചില ആൾക്കാരിൽ പെടുന്ന ആളാണ് ഞാൻ അതിന് കാരണം ഞാൻ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഇതിലെ കായംകുളത്ത് ഹോബി തിയേറ്ററിൽ വന്ന് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ അന്ന് സിനിമ കാണാൻ ഞങ്ങളെ ആരും വീട്ടിൽ നിന്ന് വിടത്തില്ല പക്ഷെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സിനിമ എന്നുള്ള രീതിയിലാണ് നമ്മളത് കണ്ടത് അടൂർ ഭാസി സ്കൂട്ടർ ഇല്ലാതെ സ്കൂട്ടർ ഓടിക്കുന്ന ആരെങ്കിലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അതിലെ പാട്ടുകളും അപ്പൊ അത് അങ്ങനെ ഒരു 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 പുതിയൊരു സിനിമ മൂമെന്റ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും അല്ലാത്തവരും നല്ല സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു അത് അത് അതിനെ ഒരു ഒരു പെർസ്പെക്റ്റീവിൽ കൊണ്ടുവന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു അയ്യപ്പ മണിക്ക് സാറിന്റെ ഈ സ്റ്റേറ്റ്മെന്റും ആണെന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും അത് എനിക്കറിയാം പലതവണയും ഞങ്ങൾ പണിക്കർ സാറിനെ കുറിച്ച് പണിക്കർ സാറിന്റെ വ്യക്തി പ്രഭാവത്തെ കുറിച്ച് ഈ സന്ദർഭത്തിൽ ഇങ്ങനെ ഓർക്കുകയാണ് അദ്ദേഹം സാധാരണ രീതിയിൽ ആരെങ്കിലും അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികളടക്കം നരേന്ദ്ര പ്രസാദൊക്കെ ഞങ്ങളോട് പലപ്പോഴും ചോദിക്കാറുണ്ട് വളരെ അസൂയോടുകൂടിയിട്ട് കാരണം നിങ്ങൾ ഇത്രയധികം സമയം പണിക്കർ സാറ് നിങ്ങളെ എങ്ങനെയാണ് ടോളറേറ്റ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം ഇത്രയും സമയം നിങ്ങൾക്ക് അനുവദിച്ചിരുന്നത് കാരണം അദ്ദേഹം മാറ്റർ ഓഫ് ഫാക്റ്റ് ആണ് അദ്ദേഹം അനാവശ്യമായ ആരെയും പ്രോത്സാഹിപ്പിക്കാറില്ല അദ്ദേഹത്തിന്റെ സമയം വളരെ വിലപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന് അറിയാം അതുപോലെ നമ്മളെ വരുന്നവരുടെ സമയത്തെ കുറിച്ചും അദ്ദേഹത്തിന് ബോധമുണ്ട് അതുകൊണ്ട് ആരെങ്കിലും കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് ഏതെങ്കിലും തരത്തിൽ അത് ദുരുത്സാഹപ്പെടുത്തും പക്ഷേ ഞാനും അന്ന് ഞങ്ങൾ വളരെ അടുത്ത് ഏകദേശം ദിവസവും കാണുന്ന തരത്തിലുള്ള ഒരു ബന്ധമായിരുന്നു പണിക്കർ സാറുമായിട്ട് അപ്പൊ ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹത്തുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു പല കാര്യങ്ങൾക്കായിട്ടും മാസിക സംബന്ധമായിട്ടും സാഹിത്യ സംബന്ധമായിട്ടും മറ്റു പല കാര്യങ്ങൾക്കായിട്ടും അങ്ങനെ ജോൺ അവിടുത്തെ പോകുമ്പോഴും ജോണിനെ അദ്ദേഹം വളരെയധികം സ്നേഹത്തോട് കൂടിയിട്ട് കാരണം ജോണിന്റെ ഈ സ്വഭാവവിശേഷങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് തന്നെ പണിക്കർ സാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും താല്പര്യമില്ല പ്രത്യേകിച്ച് മദ്യപാനത്തിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് എങ്കിൽ തന്നെ ഈ സാത്വികനായ പണിക്കർ സാർ വളരെ വാത്സല്യപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്നതും മാത്രമല്ല രണ്ടുപേരും കുട്ടനാടുമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട് രണ്ടുപേരും കുട്ടനാട്ടുകാരാണ് അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പമുണ്ട് മാത്രമല്ല നർമ്മബോധത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും ഏതാണ്ട് മത്സരിച്ച് എന്ന് പറഞ്ഞ പോലെ ആൾക്കാരാണ് അതുകൊണ്ട് അത് രണ്ടുപേരും ഒരാള് ക്രിസ്തീയമായ പശ്ചാത്തലത്തിലുള്ള ഒരു ബൈബിളിന്റെ ഒക്കെ പശ്ചാത്തലത്തിലുള്ള ചില ഡയലോഗുകൾ അടിക്കുകയും അതുപോലെ തന്നെ പണിക്കർ സാറിന് ആ അദ്ദേഹത്തിന്റെ പിതാവ് ഒരു നമ്പൂരി ആയിരുന്നുകൊണ്ട് നമ്പൂരി ഫലിതത്തിൽ കുതിർന്ന ചില തമാശകൾ പറയും ഇങ്ങനെ അത് വളരെ ഒരു വളരെ ഇന്റലക്ച്വൽ ലെവലിലാണ് അല്ലാതെ ഒരു വളരെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് ഇത് കണ്ട് അതിൽ ഒന്ന് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഷാജി അന്നത്തെ അന്ന് ബ്രിട്ടീഷ് കൗൺസിലിൽ നിന്നും യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലേക്ക് അദ്ദേഹം വൈകുന്നേരം പോയിട്ട് വരുന്ന ഒരു നടപ്പുണ്ടായിരുന്നു അന്ന് ഒത്തിരി പേരെ നമ്മുടെ സെക്രട്ടേറിയറ്റിലെ റെയിലിംഗ്സിൽ ഇരിക്കും ഇരുന്ന് ചർച്ചകളാണ് അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ജോക്ക് ഞാൻ കേട്ടിട്ടുള്ളത് അന്ന് അവിടെ ആ റെയിലിംഗ്സിൽ സെക്രട്ടേറിയറ്റിലെ റെയിലിംഗ്സിൽ നിൽക്കുന്ന ആരോടും ഏത് കൂട്ടത്തോടും എപ്പോഴും ചോദിക്കാം പടം എവിടം വരെയായി എന്നുള്ളത് അതായത് സിനിമയാകാം അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന പടം ഇത് രണ്ടും ആകാം അങ്ങനെ ഒരു അത് വളരെ കണ്ടംപററി ആയിട്ടുള്ള അന്നത്തെ ഒരു ജോക്കായിരുന്നു പടം എവിടം വരെ എന്നുള്ളത് എല്ലാവരും സിനിമയിൽ എക്സൈറ്റ് ഉണ്ടായി ഞാൻ ഇപ്പം നല്ല സിനിമ ഉണ്ടാക്കും നല്ല സിനിമ എടുക്കും അതിനെ പറ്റിയുള്ള ചർച്ചകൾ പക്ഷെ അത് പലർക്കും ഒരു പടവുമായിരുന്നു അവരുടെ ഇതിന്റെ പല വേർഷൻസ് ഉണ്ട് അതായത് ഒരാള് ഒരു സംവിധാനം എനിക്ക് ഓർമ്മ വരുന്നില്ല പണിക്കർ സാറിനെ കാണുമ്പോൾ സാറേ പണിക്കർ സാറെ ഞാനൊരു പടം എടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ നന്നായി അതെ എപ്പോഴായാലും വേണമല്ലോ എപ്പോഴായാലും ഒരു പടം എടുക്കണം ആ അപ്പൊ തന്നെ നേരത്തെ ആവുന്നത് നല്ലതാണ് അദ്ദേഹം പറഞ്ഞത്
സെവന്റീസിന്റെ ഒരു ഒരു അന്തസ്സത്തെ ഉൾക്കണ്ട ജേണലായിരുന്നു സംക്രമണം. അപ്പൊ അത് നയിച്ചിരുന്നത് ഷാജിയായിരുന്നു. ഷാജിയും നിങ്ങളൊക്കെ കൂടെയാണ് ജോണിനെ തിരുവനന്തപുരത്ത് ശരിക്കും പ്രതിഷ്ഠിക്കുന്നത്. അതിന് മുമ്പേ പുള്ളി മദ്രാസുകാരനായിരുന്നു, ആഗ്രഹത്തിൽ കരുത തമിഴ് സിനിമ അതൊക്കെയായിരുന്നു. തിരുവനന്തപുരത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചത് സംക്രമണ കൂട്ടമാണെന്ന്, അതും ചെറിയാച്ചന്റെ കൂട്ടത്തിൽ. അതിനുശേഷം കുറച്ചു നാൾ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, കോഴിക്കോട് പോകുന്ന കോഴിക്കോട്ടേക്ക് ചേക്കറിന് മുമ്പേ അല്ലേ? തീർച്ചയായിട്ടും അല്ല, അത് പിന്നീട് പിന്നെ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ശ്രമം ഇതായിരുന്നു. അയ്യപ്പ പണിക്കരുടെ ഇതിനിടയ്ക്ക് ഒരു വ്യക്തിപരമായ കാര്യങ്ങൾ ഈ സന്ദർഭത്തിൽ പറയണോ ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അയ്യപ്പ പണിക്കരുടെ ഒരു ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് ഗവേഷണ വിദ്യാർത്ഥിയായിരുന്ന മേരിയാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായി അദ്ദേഹത്തിന് ചെറിയ ബന്ധമുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഞങ്ങളാണ് പരിചയപ്പെടുത്തിയത്. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് അന്ന് മേരിയാൻ അവിടെ ഒരു പേട്ടയിൽ ഒരു വീട് എടുത്തിട്ട് വാടകയ്ക്ക് എടുത്തിട്ട് അവരുടെ തീസിസിന്റെ അവസാനത്തെ അതിന്റെ റൈറ്റിംഗ് സ്റ്റേജിലായിരുന്നു. അപ്പൊ ഒരു ദിവസം അന്ന് ഈ നമുക്ക് ഫോണൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഒരു സ്നേഹിതൻ, അതായത് ശങ്കരൻ നമ്പൂരി എന്ന് പറഞ്ഞ സ്നേഹിതൻ്റെ അടുത്ത് അടിയന്തരമായിട്ട്, അത് 81 എന്നെ കാണണം, എനിക്ക് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ശങ്കരൻ നമ്പൂരി പറഞ്ഞയച്ചു. ഞാൻ എറണാകുളത്താണ്, അപ്പൊ ഞാൻ തിരുവനന്തപുരത്തെത്തി. അപ്പോ ജോസഫ് ഒരു പുരോഹിതൻ എന്ന സിനിമയുടെ തിരക്കഥ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ സഹകരിക്കണം എന്ന് ആയിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പൊ ചെന്നു ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവൾ തീരുമാനമെടുത്തു മദ്യപാനം നിർത്താം, എന്നിട്ട് നമുക്ക് ഈ ക്രിയേറ്റീവായിട്ട് വർക്ക് തുടങ്ങാം. അപ്പോൾ മേരിയാൻ അവരുടെ തീസിസ് എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് ഈ അടുത്ത മുറിയിൽ ഞങ്ങൾ ഈ ഇതിൻ്റെ ഷൂട്ട് എന്താ തിരക്കഥ എഴുതാം. പക്ഷെ ഞങ്ങൾ കുറേ ദിവസം 2 അവിടെ താമസിച്ചിട്ടും പലരും അറിഞ്ഞു കേട്ടും അതിഥികളായി വരുന്നു. വരുന്നവരെല്ലാവരും ഓരോ മദ്യക്കുപ്പിയായിട്ടാണ് വന്നിരുന്നത്. അതിനിടയിൽ ചില പ്രൊഡ്യൂസറുകൾ വന്നു, പ്രൊഡ്യൂസർമാരെയും വന്നു. പക്ഷെ ഈ പ്രൊഡ്യൂസർമാരെല്ലാവരെയും നിരാശപ്പെടുത്തുന്ന തരത്തിലായിരുന്നു ജോൺ പെരുമാറിയിരുന്നത്. കാരണം അവരുടെ സങ്കല്പത്തിലുള്ള സിനിമ ആയിരുന്നില്ല ജോണിന്റെ സങ്കല്പത്തിലുള്ള സിനിമ. അദ്ദേഹം മുഖത്ത് നോക്കി അവരെ അപമാനിച്ചാണ് വിട്ടിരുന്നത്. അപ്പൊ അദ്ദേഹം അദ്ദേഹം പേട്ടയിലെ മേരിയാനെ, ഞാൻ കേട്ടത് അദ്ദേഹം അന്ന് വിവാഹം കഴിച്ചു എന്നാണ് കേട്ടത്. അത് ശരിയാണോ അതോ എങ്ങനെയാണ് അതിന്റെ? ഒരുമിച്ച് താമസിച്ചിരുന്നു. ഒരുമിച്ച് കുറച്ച് കാലം ഒരു മാസത്തോളം താമസിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു തീരുമാനമെടുത്തു ആ വീട് വിടാം. ഞങ്ങളുടെ രണ്ടുപേരുടെയും പണി നടക്കുന്നില്ല. ജോണിനെ അന്വേഷിച്ച് ഒരുപാട് സ്നേഹിതന്മാർ വരികയും മദ്യപാന സദസ്സായി ആ വീട് മാറുകയും ചെയ്തതോടുകൂടി നമുക്ക് ആ പദ്ധതി ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് പോവാം. അങ്ങനെ പത്തനംതിട്ട കാത്തലിക് അവിടെ പത്തനംതിട്ട അടുത്ത് പമ്പയാറിന്റെ തീരത്തൊരു വാടക വീട്ടാണ് താമസിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ പോവാം, അവിടെ ഇരുന്ന് എഴുതാം, ബാക്കി എഴുതാം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടുന്ന് ഒരു ദിവസം മേരിയാന്റെ എല്ലാവിധ സഹായത്തോട് കൂട്ടി അവിടുന്ന് പുറപ്പെടുന്നു. അത് വരുന്ന വഴിക്ക് കൊല്ലത്ത് ഇറങ്ങുന്നു, കാക്കനാട്ടിലെ വീട്ടിൽ പോകുന്നു, അങ്ങനെ വീണ്ടും വീണ്ടും അങ്ങനെ കൊല്ലത്തുനിന്ന് ബസ് കയറുമ്പോൾ, പത്തനംതിട്ടയ്ക്കുള്ള ബസ് കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനം എടുത്തു ഇനി മദ്യപാനമില്ല. പക്ഷേ കൊല്ലത്തുനിന്ന് ഒരു ആരാധകൻ, രവി എന്ന് പറയുന്ന ആരാധകൻ, ഞങ്ങളുടെ എൻ്റെ ബാഗിൽ ഒരു കുപ്പി മദ്യം നിക്ഷേപിച്ചിരുന്നു. അത് ജോൺ അറിയാതെ ആണ് നിക്ഷേപിച്ചത്. പക്ഷെ ജോൺ അത് എങ്ങനെയോ കണ്ടുപിടിച്ചു. അങ്ങനെ ജോൺ പന്തളത്തുനിന്ന് പത്തനംതിട്ടയ്ക്കുള്ള വഴിയിലാണ് തുമ്പവനം എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണ് ജോണിന്റെ നമുക്ക് അവരുടെ വീട്ടിൽ പോവാം, അവിടെ താമസം. അപ്പൊ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് പോവാം. അങ്ങനെ ഞങ്ങളൊരു ടാക്സി പിടിച്ചു, കയ്യിൽ 10 പൈസയില്ല. ടാക്സി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ട് വാങ്ങാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ പന്തളത്തിൽ വന്നപ്പോഴേക്കും ഈ കാറിൽ കയറി ഇരുന്നപ്പോൾ ജോൺ ഉടനെ ഈ മദ്യക്കുപ്പി നിർബന്ധമായിട്ട് എൻ്റെ ബാഗിൽ നിന്ന് എടുക്കുകയും അദ്ദേഹം അത് വെള്ളം ചേർക്കാതെ സേവിക്കുകയും ചെയ്തു. അതോടെ ജോൺ പദ്ധതി മാറ്റി. അങ്ങനെ സഹോദരിയുടെ വീട്ടിൽ പോയി അങ്ങനെ
പത്തനംതിട്ടയില് മധുവിന്റെ വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് മധുവിന്റെ അടുത്ത് വാങ്ങിക്കൊടുത്തു. അങ്ങനെ ആ തിരക്കഥയുടെ പണി ഒട്ടും നടക്കുന്നതായിരുന്നു. അപ്പോഴേക്കും ജോണിന്റെ ആരാധകരെല്ലാം അന്വേഷിച്ച് വരികയും അതങ്ങനെ പ്രൊളോങ് ചെയ്തു. അതിൽ ഞാൻ എനിക്ക് മനസ്സിലായി ഈ പദ്ധതി നടക്കില്ല. അങ്ങനെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോയി. അതിനുശേഷമാണ് വളരെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ കൊച്ചിയിൽ നിയോഗം എന്ന മാസിക നടത്തുമ്പോൾ ഒരു ദിവസം 84 അന്ന് ജോൺ അപ്രതീക്ഷിതമായി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അങ്ങനെ വന്ന് അവിടെ വന്നപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പതിവ് പോലെ ആര് വന്നാലും ഞങ്ങൾ കടൽക്കരയിലേക്ക് നടക്കും. അങ്ങനെ നടക്കുമ്പോൾ ഇപ്പോൾ വാസ്കോഡിയാമ എന്ന പേരിൽ അറിയപ്പെടുന്ന അന്ന് വെറുതെ കിടക്കുന്ന സ്ഥലം ഒരു ഗ്രൗണ്ട്. ആ ഗ്രൗണ്ട് കണ്ടപ്പോൾ ജോൺ പെട്ടെന്ന് ഒരു ആശയം പറഞ്ഞു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വളരെ കാലമായി ഉണ്ടായിരുന്നൊരു ചിന്തയായിരിക്കണം, ഒരു നാടകത്തെ കുറിച്ചുള്ള സങ്കല്പമാണ് ഈ ചതുരംഗ കളി. അപ്പൊ അതില് ഈ കരുക്കൾ നീക്കുന്ന 100 പേർ അഭിനയിക്കുന്ന ഒരു നാടകം, അതാണ് നായ്ക്കളിയായി പിന്നീട് പരിണമിച്ചത്. അങ്ങനെ ജോൺ അവിടെ താമസിച്ചു കുറച്ചു ദിവസം എന്റെ വീട്ടിലും പിന്നെ പല സ്നേഹിതന്മാരുടെ വീട്ടിലായിട്ടും. അവസാനം പിന്നെ അവിടെ ഒരു അമരാവതി പള്ളിയുണ്ട്, ആ പള്ളിയുടെ വരാന്തയിലും ആ പള്ളിയുടെ സിമിത്തേരിയിലും അടക്കം താമസിച്ചുകൊണ്ടാണ് ജോൺ അവിടെ ഒരു പണിപ്പുര എന്ന് പറയുന്ന കുറെ സ്നേഹിതന്മാർ വരുന്ന സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയൊക്കെ താമസിച്ചിട്ടാണ് ജോൺ ആ നായ്ക്കളി എന്ന് പറയുന്ന ആ നാടകം